നമസ്കാരം. മാവൂർ മീഡിയ ന്യൂസ് ക്ലേമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ലത. മാവൂർ പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് മാവൂർ അങ്ങാടിയിൽ യൂത്ത് ലീഗ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. യൂത്ത് ലീഗ് നേതാക്കളായ യു എ ഗഫൂർ, സി ടി ഷെരീഫ്, കെ എം മുർത്താസ്, ഹബീബ് ചെറുപ്പ, ഷെമി മൂർക്കടവ്, സലാം പി പി, വാവുട്ടൻ, മുനീർ മാവൂർ എന്നിവർ നേതൃത്വം നൽകി. ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗമായി മാവൂർ കൃഷിഭവനിൽ കുരുമുളക് തൈകൾ വിതരണം ചെയ്തു. മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പുലപ്പാടി ഉമ്മർ മാസ്റ്റർ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ജയശ്രീ ദിവ്യപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം പി അബ്ദുൾ കരീം, ശ്രീജ ആറ്റാഞ്ചേരി മേത്തൽ, ഫാത്തിമ ഉണിക്കൂർ, ഗീതാമണി, ഗീത കാവിൽപുറായിൽ എന്നിവർ പങ്കെടുത്തു. കൃഷി ഓഫീസർ ദർശന ദിലീപ് സ്വാഗതവും അസിസ്റ്റന്റ് കൃഷി ഓഫീസർ അനിൽകുമാർ നന്ദിയും പറഞ്ഞു. കാട് വെട്ടിത്തെളിക്കുന്നതിനിടെ പെരുമ്പാമ്പിനെ പിടികൂടി. മാവൂർ ഗ്രാമപഞ്ചായത്തിലെ 11 വാർഡിൽ പനങ്ങോട്ട് നിന്ന് പെരുമ്പാമ്പിനെ പിടികൂടി. പനങ്ങോട് അബ്ദുറഹിമാൻ എന്ന മാണിയുടെ വീട്ടുപറമ്പിൽ കണ്ടെത്തിയ പെരുമ്പാമ്പിനെയാണ് പിടികൂടിയത്. പറമ്പിലെ കാട് വെട്ടിത്തെളിക്കുന്നതിനിടെ രാവിലെ 11 മണിയോടെയാണ് പെരുമ്പാമ്പിനെ കണ്ടെത്തിയത്. നാട്ടുകാരും ഫോറസ്റ്റ് അധികൃതരും ചേർന്ന് പാമ്പിനെ പിടികൂടി. ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ സി വാസന്തിയുടെ നേതൃത്വത്തിലായിരുന്നു പാമ്പിനെ പിടികൂടിയത്. 11 മണിയിലെ നാട്ടൂർപ്പയലിലെ പനിമൂടി എന്ന പ്രദേശത്താണ് ഈ പെരുമ്പാമ്പിനെ പിടിച്ചത്. ഒരു 14 കിലോയോളം തൂക്കമുള്ള ഒരു വലിയ പെരുമ്പാമ്പിനെയാണ് പിടിച്ചത്. ഈ പ്രദേശത്ത് ഇത് ആദ്യത്തെ പ്രാവശ്യമല്ല, ഒരു 3-4 പ്രാവശ്യമായിട്ട് ഇത്തരത്തിലുള്ള തൊഴിലുറപ്പ് തൊഴിലാളികൾ ജോലി ചെയ്യുമ്പോൾ ആ പ്രദേശത്ത് വെച്ചിട്ട് ഈ ഇത്തരത്തിലുള്ള പാമ്പുകളെ കണ്ട് പിടിക്കേണ്ടതായി വന്നിട്ടുണ്ട്. ഈ ഗോളിയോറൻസിലെ ഈ കാടുമൂടിയ പ്രദേശം ഈ വാർഡിനെ ചുറ്റി നീക്കുമ്പോൾ വളരെയധികം പ്രയാസങ്ങളാണ് ഈ പ്രദേശത്തുള്ള ആൾക്കാർ നാട്ടുകാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കുറേ മെമ്മറണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മളെ ഈ കാട് വെട്ടിയിട്ട്. കാരണം എല്ലാ ജീവികളും ഉള്ളൊരു പ്രദേശമായിട്ട് താത്തുറപ്പയിൽ പനങ്ങോട് ഭാഗം മാറുകയാണ്. കാരണം പന്നികൾക്ക് പന്നി, പാമ്പിന് പെരുമ്പാമ്പിന് പെരുമ്പാമ്പ്, എല്ലാ നായകൾ, കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം തെരുവ് നായ്ക്കളുടെ ഒരു സങ്കേതം തന്നെയാണ് 11-ാമത്. അതുകൊണ്ട് തന്നെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ച് അവരുടെ സാധാരണ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ദുഷ്കരമാവുകയാണ് ആൾക്കാർക്ക് തോന്നുന്നത്. അതുകൊണ്ട് എത്രയും വേഗം നമ്മുടെ ചുറ്റുപാടും ഈ കാടിനെ മൂടിക്കിടക്കുന്ന ഈ ഗോളിയോറൻസിൻ്റെ കാട് എന്തായാലും വെട്ടി വൃത്തിയാക്കാതെ ഇവിടെ ആളുകൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത്. അതിന് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും പിടികൂടിയ പെരുമ്പാമ്പിനെ കാട്ടിൽ തുറന്നുവിടുന്നതിനായി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കൊണ്ടുപോയി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.